السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله العلي العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ സിറാത്തുൽ മുസ്തഖീം വാട്സപ്പ് കൂട്ടായ്മയിലെ ബഹുമാനപ്പെട്ട അഡ്മിൻമാരെ, ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ അപരാധങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുകയും ശിഷ്ടകാലം തഖ്വയോടുകൂടെ ധീരമായി ജീവിക്കാനുള്ള അള്ളാഹു അവസരം അള്ളാഹു തആല നൽകുകയും ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടെ ധീരമായി ജീവിച്ച അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ നിന്ന് മന്മറഞ്ഞു പോയ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നേതാക്കന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ഈ സിറാത്തുൽ മുസ്തഖീം നമ്പർ വൺ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇന്ന് സഫർ മാസ ചിന്തകൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക കലണ്ടറിലെ രണ്ടാം മാസമായ സഫർ മാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുഹറം 30 പൂർത്തിയാക്കി. കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടെ സഫർ മാസം ആരംഭിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു തആല ഈ പുതിയ മാസത്തിൻ്റെ ഖൈറുകൾ മുഴുവനും നമുക്ക് നൽകുകയും ഷർറുകൾ മുഴുവനും തട്ടി നീക്കുകയും ചെയ്യട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് സഫർ മാസം. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ മാസമാണ് എന്ന് വിശേഷിപ്പിച്ച മുഹറം മാസത്തിൻ്റെയും ലോകത്തിൻ്റെ കാരുണ്യവാനായി കടന്നു വന്ന അഷ്റഫുൽ ഖലഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെയും ഇടയിലുള്ള മാസമാണല്ലോ സഫർ മാസം. ഈ സഫർ മാസത്തിലെ പലപ്പോഴും പല ആളുകളും ഇത് ശകുനത്തിൻ്റെ മാസമാണ് എന്നൊക്കെ പലപ്പോഴും വിശേഷിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ മാസം അത് സഫർ മാസമാണ്. ഗസ്വത്തു അബവാ അതിൽപ്പെട്ട ഒന്നാകുന്നു. അതായത് മക്കയിലെ 13 വർഷത്തെ ദുരിതകാലം നമുക്കറിയാമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രചരണ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും അവിടുന്ന് വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകളെ മുഴുവനും അതിക്രൂരമായി ഉപദ്രവങ്ങൾ അയച്ചുവിട്ടിരുന്ന കാലഘട്ടമാണ് മക്കയിലുണ്ടായിരുന്ന 13 വർഷക്കാലം.
അവരുടെ ഉപദ്രവങ്ങൾ മുഴുവനും ക്ഷമയോടെ ഏറ്റുവാങ്ങി മുസ്ലിം സമൂഹം എല്ലാം വിട്ടേച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. എന്നാൽ മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് അവിടെ വന്നുകൊണ്ടും ഖുറൈശികൾ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആ ശല്യം സഹിച്ചു വയ്യാതെയായപ്പോഴാണ് 70 ചില്ലാനം പ്രാവശ്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് യുദ്ധത്തിന് അനുമതി തേടുകയൊക്കെ ചെയ്തല്ലോ. ഖുറൈശികൾ മാത്രമല്ല, അവർക്ക് കിട്ടാവുന്ന ഗോത്രങ്ങളെ മുഴുവനും പരിസര പ്രദേശത്തുള്ള മുഴുവൻ ഗോത്രങ്ങളെയും മദീനക്കെതിരെ തിരിച്ചു വിട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധത്തിന് അനുമതി ചോദിച്ചപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സഹാബത്തിന് ക്ഷമിക്കണം, സഹിക്കണം, ഇതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്വഹാബത്തിനെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. എന്നാൽ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു, സഹിക്കവയ്യാതെയായപ്പോൾ അക്രമികളെ ചെറുത്തു നിൽക്കാൻ അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുകയാണ്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾക്ക് യുദ്ധം അനുവദിച്ചിരിക്കുന്നു, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന ആയത്തിറങ്ങുകയാണ്. യുദ്ധത്തിന് അനുമതി ലഭിച്ചു. ഇങ്ങനെ ഇരിക്കെ മദീനയിൽ നിന്ന് 23 മൈൽ ദൂരമുള്ള ബനു ലംറത്ത് ഗോത്രക്കാർ മദീനക്കെതിരെ രംഗത്ത് വരികയാണ്. അവരുടെ ശല്യം ഒതുക്കുവാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈനികമായ നടപടി സ്വീകരിച്ചത്. അതിനാണ് ഗസ്വത്തു അബവാ എന്ന് പറയുന്നത്. ഇത് ഹിജറ 2-ാം വർഷം സഫർ മാസത്തിലാണ് നടന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. ഈ യാത്ര നടത്തിയത് സഫറിലായതുകൊണ്ട് തന്നെ ഒരു ദോഷവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന് വലിയ മെച്ചമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പോരാട്ടം പോലും വേണ്ടി വന്നില്ല. ഏകപക്ഷീയമായി അവർ മുഴുവനും അടിയറ പറഞ്ഞു, മേലിൽ മദീനെ ഉപദ്രവിക്കില്ല എന്നവർ കരാറെഴുതി. അങ്ങനെ ഒരു യുദ്ധം ഇല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബത്തിനെ കൂട്ടി മദീനയിലേക്ക് തിരിച്ചു പോന്നു. ഇതേപോലെ തന്നെ സഫറിൽ നടന്ന മറ്റൊരു സംഭവമാണ് ഖൈബർ യുദ്ധം. ഹിജ്റ 7-ാം വർഷം സഫർ മാസത്തിലാണല്ലോ ഖൈബർ യുദ്ധമുണ്ടായത്. മഹാനായ അലിയുൻ കറമുല്ലാഹു വജുഹു തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി നടന്ന യുദ്ധമാണ്, മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഗനീമത്തുകൾ നേടിത്തന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം. പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. വഅദകുമുല്ലാഹു മനാഖിമ കസീറ തഅഖുദുഹാ ഫഅജ്ജല ലകും ഹാദിഹി വഖഫ ഐദിയൻ നാസി അൻകും ولتكون آية للمؤمنين ويهديكم صراطا مستقيما. ഒരുപാട് ഗനീമത്തുകൾ ഖൈബർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തു എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സഫറായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രകളൊന്നും മാറ്റിവെച്ചില്ല. അതവർക്ക് ദോഷമായതുമില്ല. ഇതിനെല്ലാം പുറമെ സഫർ മാസത്തിലാണല്ലോ മഹാനായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളുടെ വിവാഹത്തിന് തിരഞ്ഞെടുത്തത്.
മഹാനായ സുഹൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ ഇബ്നതുഹു ഫാത്തിമത അലിയൻ. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിനേക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഫി ഷഹ്രി സഫറിൻ അലാ റൈസി ഇസ്നി അശറ ഷഹ്റൻ മിനൽ ഹിജ്റ, ഹിജ്റയുടെ 12 മാസം കഴിഞ്ഞുള്ള ഒരു സഫർ മാസത്തിലായിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനേക്ക് വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് സുഹൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, വിവാഹത്തിന് അനുയോജ്യമായ മാസം സഫർ മാസമല്ലെങ്കിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവാഹം നടത്തില്ലായിരുന്നു. രണ്ടാമത്തേത്, ഹബീബായ തങ്ങൾ അവിടുത്തെ മകളെ സഫർ മാസം വിവാഹം ചെയ്തു കൊടുക്കുക വഴി സഫർ മാസം വിവാഹത്തിന് നല്ല മാസമാണ് എന്ന സന്ദേശം ലോകത്തിന് നൽകുകയുമുണ്ടായി. ഇക്കാര്യം ഉലമാക്കൾ വളരെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ, സഫർ മോശമായ യാതൊരു മാസവുമല്ല. ഒരു അധ്യാപനവും അതിന് നമുക്ക് കാണാൻ കഴിയുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതോടുകൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഇത്തരം തെറ്റായ ധാരണകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തുന്നതിനായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, സവ്വാൽ മാസം വിവാഹത്തിന് പറ്റാത്ത മാസമാണ് എന്ന അന്ധവിശ്വാസം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തൻ്റെ ജീവിതം കൊണ്ടാണ് തിരുത്തിയത്. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ ശവ്വാൽ മാസത്തിലാണ് അവിടെ നിന്ന് വിവാഹം ചെയ്തത്. അന്നായിഷത റളിയല്ലാഹു അൻഹ സവ്വജത നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശവ്വാലിൻ, ഹബീബായ തങ്ങൾ എന്നെ ശവ്വാൽ മാസത്തിലാണ് വിവാഹം ചെയ്തത് എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇവിടെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹം ശവ്വാൽ മാസത്തിൽ നടന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആകയാൽ സഫർ മാസത്തിൽ യാത്ര പോകരുത് എന്നും പോയാൽ ഗുണകരമാവില്ല എന്നുമുള്ള വിശ്വാസം അത് ശരിയല്ല. ഈ മാസം വിവാഹത്തിന് കൊള്ളുകയില്ല എന്നുള്ള വിശ്വാസവും അതും ശരിയല്ല. അതല്ലാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്നതിന് തുല്യമാകും. കാരണം ദീനുൽ ഇസ്ലാം അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇസ്ലാം, മറ്റൊന്ന് ഇഹ്സാൻ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന നീണ്ട ഒരു ഹദീസ് ഉണ്ടല്ലോ, ബൈനമ നഹ്നു ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദു തല അലൈനാ റജുലുൻ ശദീദു ബൈലാ ശിയാബ് ശദീദു സവാദ് ശഅർ ലാ യുറാ അലൈഹി അസറു സഫരി വലാ യഅരിഫുഹു മിന്നാ അഹദ് ഹത്ത ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഇന റുക്ബതൈഹി അലാ റുക്ബതൈഹി വവല കഫൈഹി അലാ ഫഖദ്ദിഹി എന്ന് തുടങ്ങുന്ന ആ വലിയ നീണ്ട ഹദീസിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ഇന്നേ വരെ കാണാത്ത, ഞങ്ങൾ അറിയാത്ത, യാത്രയുടെ ലക്ഷണങ്ങളൊന്നും അറിയാ കാണാത്ത ഒരു സുമുഖനായ വ്യക്തി കടന്നു വരികയും ഹബീബായ തങ്ങളുടെ മുട്ടുംകാലിലേക്ക് അദ്ദേഹത്തിൻ്റെ മുട്ടുംകാൽ ചേർത്തി വെക്കുകയും അദ്ദേഹത്തിൻ്റെ കൈകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊടയിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബർനി അനിൽ ഇസ്ലാം. ഹബീബായ തങ്ങളോട് ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു. അതേപോലെ തന്നെ അഖ്ബർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോഴും വ്യക്തമായി മറുപടി പറഞ്ഞു. അതേപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അഖ്ബർനി അനിൽ ഇഹ്സാൻ, നബി എനിക്ക് ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു തരിക. അപ്പോഴും അതിന് മറുപടി പറഞ്ഞു,
എല്ലാത്തിനും ഹബീബായ തങ്ങളുടെ മറുപടി സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നബിയെ നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി എന്ന് പറഞ്ഞ ആ നീണ്ട ഹദീസ് ഇവിടെ ഇസ്ലാം കാര്യത്തെ അടിസ്ഥാനമാക്കി പറയുന്ന മൂന്ന് വിഷയങ്ങളാണ്: ഒന്ന് ഈമാൻ, ഒന്ന് ഇസ്ലാം, ഒന്ന് ഇഹ്സാൻ. വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും അതേപോലെ തന്നെ ആത്മശുദ്ധീകരണമായിട്ടാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണമുണ്ടാവുകയുള്ളു. ഇവയിൽ ഏറ്റവും പ്രഥമവും പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസം എന്നുള്ളത്. കാരണം വിശ്വാസം ശരിയാവാതെ കർമ്മങ്ങൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വിശ്വാസത്തിനുമാണ്. കാരണം വിശ്വാസം ഊട്ടിയുറപ്പിക്കാത്തവൻ്റെ ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ അത് കൊടുങ്കാറ്റ് ആന്വേഷിയ ഓളങ്ങളിൽ കൊടുങ്കാറ്റ് ആന്വേഷിയ ഓളങ്ങളിൽ പറ്റിപ്പിടിച്ച വെണ്ണീർ പോലെയാണ് തങ്ങളുടെ നാഥനെ നിഷേധിച്ചവരുടെ കർമ്മങ്ങൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. സത്യനിഷേധികൾ അനുവർത്തിക്കുന്ന പുണ്യകർമ്മങ്ങളൊന്നും പരലോകത്ത് അവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അടിസ്ഥാനപരമായ ഉപാധിയാണ് സത്യവിശ്വാസം ഉൾക്കൊള്ളുക എന്നുള്ളത്. അത് അംഗീകരിച്ചില്ല എന്ന കാരണം അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങൾ വിസ്ഫലമായി പോകുന്നതാണ്. അവർക്കൊരിക്കലും അത് ഉപകാരം ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഈമാൻ അഞ്ച് കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചു, ഖദറിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവും അയാൾക്ക് അതുകൊണ്ട് ലഭിക്കുകയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ അന്ന ലി അഹദിൻ മിസ്ല ഉഹദിൻ ദഹബൻ, ഒരാൾക്ക് ഉഹദ് മലയെ പോലെ ഉഹദ് മലയോളം ഒരാൾക്ക് സ്വർണമുണ്ടെന്ന് വെക്കുക, അത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അവൻ ചെലവഴിച്ചു, എന്നാൽ മാ ഖബില അല്ലാഹു അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല മിൻഹു അവനിൽ നിന്ന്, ഹത്താ യുഅ്മിനു ബിൽ ഖദരി, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കാത്ത കാലത്തോളം. ഒരാൾക്ക് എത്ര വലിയ സമ്പത്തുണ്ടായി, അത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു, അവൻ ഏത് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദറിൽ അവനിക്ക് എന്താവണം, വിശ്വാസം വേണം. എന്നാൽ ഖദറിലുള്ള വിശ്വാസം പൊതുവെ ഇന്ന് മുസ്ലിങ്ങൾക്ക് ധാരണ പിശുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ്. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസം അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്ക് വെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അന്നാഫി വല്ലാഹു അല്ലാഹ് എന്നുള്ളതിൻ്റെ വിശ്വാസമാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും ഷർറും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അന്നാഫി വല്ലാഹു അല്ലാഹ് ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ഉണ്ടാകുന്നതും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതല്ലാതെ ഇതൊന്നും മറ്റുള്ള വിഷയങ്ങളിൽ ബന്ധപ്പെട്ടതൊന്നുമല്ല. അല്ലാഹുവിലുള്ള ഖദർ എന്ത് സംഭവിച്ചാലും അത് റബ്ബ് നമുക്ക് തീരുമാനിച്ചതാണ് എന്നുള്ള വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, ഖുൽ ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന وعلى الله فليتوكل المؤمنون. പറയുക, ഞങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിക്കുകയില്ല, അത് തീർച്ചയാണ്, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. وعلى الله فليتوكل المؤمنون, മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ, എന്ത് സംഭവിച്ചാലും അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അത് റബ്ബ് നിശ്ചയിച്ചതാണ്, ഇതിന് പരിഹാരവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ ദൃഢവിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കുവാനും അത് വർജിക്കുവാനുമുള്ള തോഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.